മരഞ്ചാടി മരഞ്ചാടി അവസാനം ചാണകക്കുടി ചവിട്ടിയ എ പി അബ്ദുള്ളക്കുട്ടി ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കാണാനിടയായി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്രകാരമാണ് പരാമർശിക്കുന്നത്. അതായത് യുഎഇയിൽ ഈ എണ്ണ ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യുഎഇയിൽ ഒരു ലിറ്റർ പെട്രോളിന് ഇപ്പോൾ 96 രൂപ. അതേ പെട്രോളിന് ഒരു ലിറ്ററിന് ഇന്ത്യയിൽ, അതായത് മാഹി എന്നാണ് പറയുന്നത്, മാഹിയിൽ 93 രൂപ. അതായത് യുഎഇയിനേക്കാളും പെട്രോൾ വില കുറവാണ് മാഹിയിൽ. ഇത് വായിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിശയോക്തി തോന്നും. യുഎഇയിനേക്കാളും പെട്രോൾ വില ഇന്ത്യയിൽ അധികമോ? അത് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് മാഹിയിലെ കാര്യമാണ്. മാഹിയുടെ തൊട്ടിപ്പുറമുള്ള തലശ്ശേരിയിലെ വില നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതലാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിനാൽ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങൾ പറയുന്നത്, അവരുടെ സൈബർ അനുയായികൾ പറയുന്നത്, മാഹിയിൽ യുഎഇയിനേക്കാളും പെട്രോൾ വില കുറവാണ്. അതുകൊണ്ട് തന്നെ അറബികളൊക്കെ മാഹിയിലേക്ക് പണിയെടുക്കാൻ വരുന്ന കാലം വിദൂരമല്ല എന്നതാണ്. എന്തായാലും ഈ എ പി അബ്ദുള്ളക്കുട്ടിയെ ചില കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാണ്. സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ അറിവുകളൊന്നുമില്ല, പരിമിതമായ അറിവുകളുണ്ട്. ആ പരിമിതമായ അറിവുകൾ വെച്ച് ചില കാര്യങ്ങൾ എ പി അബ്ദുള്ളക്കുട്ടിയോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ പെർ ക്യാപിറ്റൽ ഇൻകം, അതായത് ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ കിട്ടുന്ന മാസ വരുമാനം എന്ന് പറയുന്നത് 42,000 രൂപയാണ്. അതായത് ഈ 2022 ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ മാസ വരുമാനം എന്ന് പറയുന്നത് 42,000 രൂപയാണ്. അത് കേൾക്കുമ്പോൾ നമ്മളിൽ ചിലർ ആലോചിക്കും, നമുക്ക് കൂലിപ്പണി എടുക്കുന്ന ആളുകളൊക്കെ ആലോചിക്കും, ഞങ്ങൾക്ക് 42,000 രൂപ കിട്ടുന്നില്ലോ എന്നത്. പക്ഷെ അതിൽ വേറൊരു കണക്കുണ്ട്. അതായത് അംബാനിക്ക് കിട്ടുന്ന കോടികൾ മുതൽ കൂലിപ്പണിക്കാരന് കിട്ടുന്ന 1,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ വരെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്നുമാണ് ഈ ശതമാന കണക്ക് അല്ലെങ്കിൽ ഈ 42,000 രൂപ എന്ന ഒരു കണക്ക് വരുന്നത്. ഈ 42,000 രൂപയിൽ ഒരു പക്ഷെ അധികം കിട്ടുന്നത് വലിയ പണക്കാർക്കായിരിക്കും. എങ്കിലും ഇന്ത്യയിലെ ഒരാളുടെ ശരാശരി മാസ വരുമാനം എന്ന് പറയുന്നത് 42,000 രൂപയാണ്. ഈ 42,000 കിട്ടാതെ 4,200 രൂപ കിട്ടുന്ന ആളുകളുമുണ്ട്, 42 കോടി കിട്ടുന്ന ആളുകളും ഇന്ത്യയിലുണ്ട്. പക്ഷെ ഒരു ശരാശരി കണക്ക് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് 42,000 രൂപയാണ്. അതേസമയം ഈ 42,000 രൂപ മാസ വരുമാനമുള്ള ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണ് ഈ പെട്രോൾ 93 രൂപ കൊടുത്ത് മാഹിയിൽ നിന്ന് അടിക്കുന്നത്. അതേസമയം യുഎഇയിലെ പെർ ക്യാപിറ്റൽ ഇൻകം, ഒരു യുഎഇ പൗരന്റെ മാസ വരുമാനം എത്രയാണ്, അതുകൂടി നമുക്ക് നോക്കാം. ഒരു യുഎഇ പൗരന്റെ മാസ വരുമാനം എന്ന് പറയുന്നത് 388,000 രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഒരു മാസം 388,000 രൂപ കിട്ടുന്ന യുഎഇ പൗരൻ 96 രൂപ കൊടുത്ത് പെട്രോൾ അടിക്കുന്നതും, ഒരു മാസം 42,000 രൂപ കിട്ടുന്ന ഇന്ത്യക്കാരൻ 93 രൂപ കൊടുത്ത് പെട്രോൾ അടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിക്കുക. അതായത് ഇന്ത്യക്കാരന് ലഭിക്കുന്നതിലും ഇന്ത്യക്കാരന് ഒരു മാസം കിട്ടുന്നതിലും 8-ഓ 9-ഓ ഇരട്ടി പൈസയാണ് യുഎഇയിലെ ഒരു പൗരന് കിട്ടുന്നത്. അതായത് യുഎഇയിലെ ഒരു പൗരന്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരന്റെ ഒരു വർഷത്തെ വരുമാനമാണ് എന്ന് ചുരുക്കാം. ഈ അബ്ദുള്ളക്കുട്ടി നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. ഇതേ അബ്ദുള്ളക്കുട്ടി യു പി എയുടെ ഭാഗമായിരുന്നപ്പോൾ, അന്ന് 2014 വരെ ഭരിച്ചത് ഇവിടെ മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഒരു ഇന്ത്യക്കാരന്റെ വരുമാനം അത്രയായിരുന്നു. ഇന്നത്തെ ഡോളർ നിലയുമായി കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ഒരു ഇന്ത്യക്കാരന്റെ വാർഷിക വരുമാനം 48,000 രൂപയായിരുന്നു. അതായത് മൻമോഹൻ സിംഗിന്റെ കാലത്തെക്കാളും അതിനുശേഷം 8 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇന്ന് ഒരു ഇന്ത്യക്കാരന്റെ വരുമാനം 8,000 രൂപയോളം അല്ലെങ്കിൽ 6,000 രൂപയോളം കുറയുകയാണ് ചെയ്തത്. അതാണ് യാഥാർത്ഥ്യം. മൻമോഹൻ സിംഗിന്റെ കാലത്ത് 48,000 രൂപ ഒരു ഇന്ത്യക്കാരന്റെ വാർഷിക വരുമാനം ഉള്ളപ്പോൾ അന്ന് ഒരു ലിറ്റർ പെട്രോളിന്റെ വില എത്രയായിരുന്നു? അന്ന് ഒരു ലിറ്റർ പെട്രോളിന് 76 രൂപ അല്ലെങ്കിൽ 75 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഡോളറിന്റെ മൂല്യം എത്രയായിരുന്നു? അന്ന് ഡോളറിന്റെ മൂല്യം 63 രൂപയായിരുന്നു. മാത്രമല്ല അന്ന് പച്ചക്കറിയുടെ വില എത്രയായിരുന്നു? ഇന്നത്തെ പകുതി വിലയില്ല. ഇന്നത്തെ 1/4 ജീവിത ചെലവ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഒരു ഇന്ത്യക്കാരന്റെ വാർഷിക വരുമാനം അന്ന് 48,000 രൂപയായിരുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് അന്നത്തെക്കാൾ പെട്രോളിന് 76 ആയിരുന്നു അന്നെങ്കിൽ ഇന്ന് എത്രയാണ്? 106-നോടടുത്തായി. അതായത് 40 രൂപ അടുത്ത് ഇന്ന് കൂടുതലാണ്. അതുപോലെ തന്നെ പച്ചക്കറിയുടെയും അരിയുടെയും അടക്കം എല്ലാ സാധന സാമഗ്രികളുടെയും വില കൂടിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് 48,000 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഇന്ത്യക്കാരന് ഇവിടെ നിന്ന് ലഭിച്ച സാധനങ്ങളുടെ വിലയല്ല ഇന്ന് ഈ 42,000 രൂപ ഉള്ളപ്പോൾ ലഭിക്കുന്നത്. 48,000 രൂപ ഒരു ഇന്ത്യക്കാരന് മാസ വരുമാനം ഉള്ളപ്പോൾ അന്ന് അരിയുടെ വില 20 രൂപയിൽ താഴെയായിരുന്നു. പക്ഷെ ഇന്ന് 42,000 രൂപ ഉള്ളപ്പോൾ ഇന്ന് ഒരു കിലോ അരിയുടെ വില എത്രയായി? 45 രൂപയിൽ മേലെയായി പോയി എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പെട്രോളിന് അന്ന് 48,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പെട്രോളിന്റെ വില എത്രയായിരുന്നു? പെട്രോളിന്റെ വില വെറും 70 രൂപയ്ക്ക് അടുത്ത് മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് 42,000 മാത്രമുള്ളപ്പോഴോ 106 രൂപയായി. ഇങ്ങനെ എല്ലാ സാധനത്തിന്റെയും അവസ്ഥ ഇങ്ങനെയാണ്. സ്വർണത്തിന്റെ വില തന്നെ നോക്കാം. അന്നത്രയായിരുന്നു സ്വർണത്തിന്റെ വില. ഒരു പവൻ സ്വർണത്തിന് 24,000 രൂപ മാത്രമായിരുന്നു വില. 48,000 രൂപ ഒരു ഇന്ത്യക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ സ്വർണത്തിന്റെ വില 24,000 രൂപയിൽ താഴെ മാത്രമായിരുന്നു പവന്. പക്ഷെ ഇന്നോ ഇന്നത് 40,000 രൂപയായി. അതായത് ഒരു ഇന്ത്യക്കാരന്റെ പെർ ക്യാപിറ്റൽ ഇൻകം കുറയുകയും ചെയ്തു, അതുപോലെ തന്നെ അവന്റെ ചെലവ് വർദ്ധിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടികൾ ഒന്നേ പറയാനുള്ളൂ, യുഎഇയുടെ പെർ ക്യാപിറ്റൽ ഇൻകം വെച്ചിട്ട് വേണം നിങ്ങൾ പെട്രോൾ വിലയെ താരതമ്യം ചെയ്യാൻ. അവിടെയുള്ള ഒരു പൗരന് 388,000 രൂപ, അതായത് 400,000 രൂപ എടുത്ത് ഒരു മാസം വരുമാനം ലഭിക്കുന്നുണ്ട്. അവൻ 96 രൂപ കൊടുത്ത് പെട്രോൾ അടിക്കുന്ന കണക്കാണ് ഇവിടെ 42,000 രൂപ പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള ഒരു വ്യക്തി പെട്രോൾ അടിക്കുന്നത്. ഇതിനാണ് അബ്ദുള്ളക്കുട്ടി മറുപടി പറയേണ്ടത്. അതായത് ഇത്രത്തോളം ഇന്ത്യക്കാരുടെ എക്കണോമിക് ലെവൽ താഴേക്ക് താഴ്ത്തിയതിന്റെ ഏക ഉത്തരവാദിത്വം, സാമ്പത്തിക രംഗം മുഴുവൻ താറുമാറാക്കിയതിന്റെ ഏക ഉത്തരവാദിത്വം
Narendra Modiyaanu. Ee kanakkukalil koodi yatharthathil Abdullah Kutty Narendra Modiye parigasikkukayaanu cheyyunnathu ennathaanu yatharthyam.